ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ എൻ്റെ ഫുഡ് റുട്ടീൻ വീഡിയോ ഇടാം. ജസ്റ്റ് ഫുഡ് റുട്ടീൻ കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ചെറുത് നല്ല വാശിയായിരുന്നു. ഞങ്ങൾ നല്ല രീതിക്കൊക്കെ വീഡിയോ എടുക്കാൻ നോക്കി. ഇവൻ കരഞ്ഞ് കൊളാക്കി. ഇതേപോലെ ഒരാൾ ട്രൈപോഡ് സെറ്റ് ചെയ്യുക. എൻ്റെ കൊച്ചിനെ കാട്ടി വെച്ചിരിക്കുന്ന കോലം കാണിച്ചട്ടേ. ഇതിപ്പോൾ കഥയോ എന്തോ നോക്കിയേ. അയ്യോ, അപ്പുറത്തെ കവളിൽ ആ പൊട്ടിനാലും വലിയൊരു ബ്യൂട്ടി സ്പോട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഇങ്ങനെ കൊച്ചിനെ പുറത്ത് കൊണ്ടുപോയി. എല്ലാവരും നോക്കി ഇത് എന്താ ഇത് കോക്കാച്ചോ എന്നുള്ള മട്ടി നോക്കി ചിരിയായിരുന്നു. അല്ല കുഞ്ഞി. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു അവർ ടോപ്പിക്, ഇന്ന് നമ്മുടെ ഫുഡ് റുട്ടീൻ. ഞാനപ്പോൾ ഒത്തിരി ഡയറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. മോനൊരു 6 മന്ത്സ് ആവുന്ന വരെ ഞാൻ ഡയറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയോ? നല്ല അടിപൊളി പൊട്ടല്ല പുട്ട് ഗൈസ്. ഒരു മിനിറ്റ് പിടിച്ചോ. 1 സെക്കൻഡ്. ഓ, അപ്പം നമ്മളിവിടെ പറഞ്ഞ് നിർത്തിയ ഡയറ്റിങ് അല്ലേ. ഡയറ്റിങ് ഞാൻ ചെയ്യത്തില്ല കേട്ടോ. ഒരു 6 മന്ത്സോളം ഡയറ്റിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഫുഡ് കൺട്രോളൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ജങ്ക്സ് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. വർക്കൗട്ട് ഇൻ ദ സെൻസ് ക്രഞ്ചസ് സ്റ്റാർട്ട് ചെയ്തു. അതിനെപ്പറ്റി ശരിക്കും എനിക്ക് സംസാരിക്കാനുണ്ട്. കാരണം എല്ലാവരും പറയും 6 മന്ത്സ് കഴിഞ്ഞിട്ടേ അതൊക്കെ ചെയ്യാവുന്നു, സിവിയർ വർക്കൗട്ടല്ല. പക്ഷേ ഞാൻ 2 ഡോക്ടേഴ്സിനെ കണ്ടു. 2 പേരും പറഞ്ഞു ഈ ബെല്ലി ഫാറ്റ് ഇല്ല, അതായത് മോമി പൂച്ചെന്നാണ് പറയാം, അത് മാറണമെങ്കിൽ 2 മന്ത്സിൽ തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം അത്ര. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം. നമുക്ക് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ കമ്മിങ് ബാക്ക് ടു ഫുഡ്. ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയോ? നല്ല പുട്ട്, കടലക്കറി, പിന്നെ ഞാൻ കുറച്ച് കോഫി കുടിക്കും. നല്ല കോഫി. കോഫിയുടെ കളർ കണ്ട് അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ. അച്ഛൻ്റെ സ്പെഷ്യൽ കോഫി ആട്ടോ, ഇങ്ങനെ പൗഡറൊക്കെ ഇട്ട്. ഈ കോഫി നമ്മൾ ഇതിൽ നിന്നാണ് പഠിച്ച ബ്രോഡാഡി അല്ലേ. ബ്രോഡാഡി മൂവിയിലെ കോഫി അടിപൊളിയാണ്, യമ്മി കോഫിയാണ്. പിന്നെ എൻ്റെ മരുന്നുണ്ട് കേട്ടോ, വൈറ്റമിൻ ഡി. ഇത് വീക്ക്ലി വൺസ് എനിക്ക് ഡോക്ടർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് ഇത് കഴിക്കേണ്ട ദിവസം. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പോർഷൻ ഇതൊക്കെയാണ്. ഇടയ്ക്ക് എനിക്ക് ഇത്ര അധികം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചെറിയ പോർഷൻ മാറ്റി വയ്ക്കും. പക്ഷേ എനിക്കിത് മോർണിംഗ് ഇത് ഇനഫാണ്. ഇനി ഇതല്ലെങ്കിൽ പിന്നെ കഴിക്കുന്നത് 2 ദോശ, ചമ്മന്തി, സാമ്പാർ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അതല്ലെങ്കിൽ ഇടയ്ക്ക് നല്ല ഉപ്പുമാവ് കഴിക്കാറുണ്ട്. എല്ലാതും വിത്ത് കോഫിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല് കുടിക്കും, ബോൺവിറ്റ് എന്തെങ്കിലും കുറച്ച്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ? യാ, ബ്രെഡും എഗ്ഗും കഴിക്കലുണ്ട്. അത് ഞാൻ മിക്ക വീഡിയോസിൽ അത് തന്നെയാണ് കാണിക്കാറ്. വീറ്റ് ബ്രെഡും എഗ് ഓംലെറ്റും പാലും അങ്ങനെ എന്തെങ്കിലും. അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കഴിക്കും, ഫ്രൂട്ട്സ് എന്തെങ്കിലും ബ്രെഡ് കഴിക്കുന്ന ദിവസം കേട്ടോ. പിന്നെ ചപ്പാത്തി കഴിക്കും, ചപ്പാത്തി കറി എന്തെങ്കിലും. ഇഡ്ലി, ഇടിയപ്പം, ക്വാണ്ടിറ്റി 2 ഈച്ച് അങ്ങനെ. ഇപ്പോൾ പുട്ടായതുകൊണ്ട് 1 എണ്ണം. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ ഉച്ചയ്ക്കത്തെ ഞാൻ കാണിച്ചുതരാം. ഉച്ചയ്ക്ക് ഇടയ്ക്ക് ഞാൻ ചോറ് കഴിക്കും, പക്ഷേ ഇപ്പോൾ മെയിൻലി ചപ്പാത്തി. ഇന്നിപ്പോൾ ഇത് റൈസ് ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ ചപ്പാത്തി കഴിക്കും. അത് കഴിഞ്ഞ് ഈവനിങ് ആ ഒരു സ്നാക്ക് ടൈം ആകുമ്പോൾ ഒരു ഫ്രഷ് ജ്യൂസ് കുടിക്കും. അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സ് ഉണ്ടാവും. പിന്നെ കുഞ്ഞ് നാടൻ മുട്ട കഴിക്കും. പിന്നെ ഡിന്നർ, അതെന്തെങ്കിലും ഗ്രിൽ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും. മിക്കവാറും ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കാറാണ് പതിവ്. ഹോം മെയ്ഡ് ഫുഡ് ഡിന്നർ ടൈമിൽ ഇല്ല. കാരണം ഇവൻ അപ്പോഴേക്കും ഭയങ്കര വയലൻ്റ് ആയിരിക്കും. ഈ കൊച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഗൈസ്, ഭയങ്കര പ്രശ്നമാണ്. രാത്രി 3:30 നമ്മളിങ്ങനെ എടുക്കണം. എടുത്തൊരു ജിംബോൾ ഉണ്ട് ഇവിടെ, അതിലിരുന്ന് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കണം. രാവിലെ ആക്ച്വലി ഇവനൊരു വെന്റിലേഷൻ ടൈമാണ് കേട്ടോ. വെന്റിലേഷൻ ടൈം എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ്റെ പാമ്പിയൊക്കെ മാറ്റി കുറച്ച് നേരം ഇവൻ ഇങ്ങനെ ബമ്മീസ് തുറന്നു വെച്ച് കിടത്തു. ഇന്നിപ്പോൾ വീഡിയോ എടുക്കണതിനെ ഞാനത് അടച്ച് വെച്ചേക്കുവാണ്. പക്ഷേ ഇത് ഇട്ടിട്ടുള്ളത് ട്രൗസറാണ്. പക്ഷേ ഇതിൽ ഓൾറെഡി ക്ലോത്ത് ഇങ്ങനെ തിക്കായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ചന്ദുമാമൻ കൊണ്ട് തന്നതാണ്. അപ്പോൾ ഇത് നല്ല നല്ല അടിപൊളി ഒരു സംഭവം. ഞാനത് വേണമെങ്കിൽ ചോദിച്ചിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യാം. ഞങ്ങൾ മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ ഞങ്ങൾ എങ്ങനെയാണെന്നുള്ള വീഡിയോ ചെയ്യാം. അല്ല കുഞ്ഞി, അവൻ്റെ കിടപ്പിലുണ്ട്, അത് വീഡിയോ അവൻ കൊളാക്കി തരുന്നു. വാ, ഇനി ഇവനെ ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് എനിക്ക് കഴിക്കാൻ. ഇവൻ എടുത്തിരുന്ന് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ആവാ, കൊച്ചിനെ എടുക്കൂ പ്ലീസ്. വിശന്നിട്ട് രാവിലെ തൊട്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ വെച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും. എനിക്കാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റാ ഭയങ്കര വിശപ്പാണ്. കാരണം രാത്രി ത്രൂ ഔട്ട് ഫീഡ് ചെയ്യല്ലേ. അപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു ഇന്ന്. എന്നിട്ട് ഇവൻ എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ലോ. യമ്മി. എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടല്ലേ കാപ്പിയും ചായ കുടിക്കുക. ഞാൻ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യും.
എനിക്കതിനിങ്ങനെ വെറുതെ ഇരുന്നാണ് ഇപ്പൊ സങ്കടം. അപ്പൊ ഞാൻ ഇടയിൽ തന്നെ കാപ്പി കുടിക്കും. അങ്ങനെ എൻ്റെ ലഞ്ച് ടൈം ആയിട്ടോ, ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ നിൽക്കാം. ആള് ഭയങ്കര വാശി ഡ്രസ്സ് തയ്പ്പിച്ചപ്പോൾ ഇപ്പോൾ ഉറങ്ങി, ഇനി കിടത്തിയാൽ ഭയങ്കര അലമ്പായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച്. ഞാൻ രണ്ട് ചപ്പാത്തിയാണ് യൂഷ്വലി കഴിക്കാറ് പറഞ്ഞല്ലോ, പക്ഷെ ഇന്ന് ചേട്ടൻ ഒരു ആലു പൊറോട്ട കൊണ്ടുവന്നിട്ട് അവിടെ മുകളിൽ ഉണ്ടാക്കിയതാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതാ കഴിക്കാൻ പോകുന്നത്. ഗ്രീൻ പീസ് ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്, മീമി ഫ്രൈ ഉണ്ട്, പിന്നെ ഒരു വലിയ ഗ്ലാസ് വെള്ളം. ഞാൻ കുറേ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ, അതെല്ലാവരും ശ്രദ്ധിച്ചോളാം. എപ്പോഴും നല്ലപോലെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ തന്നെ നല്ലപോലെ മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ചിലപ്പോൾ ഇത് കഴിച്ചിട്ട് എനിക്ക് വിശപ്പ് മാറിയില്ലെങ്കിൽ ഞാൻ ഈ ചപ്പാത്തി എടുത്ത് കഴിക്കും. അപ്പോൾ അതാണ് പ്ലാൻ. ഇത് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് പുറത്ത് പോവും. വീഡിയോ ഭയങ്കര പ്രിപ്പയർഡ് ആയതുകൊണ്ട് ഭയങ്കര പെർഫെക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ അബി, ആലു പൊറോട്ടയുടെ കൂടെ ഗ്രീൻ പീസ് കറി കഴിക്കുമോ? ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കണേ. ഇതില് എനിക്ക് തോന്നുന്നു സ്വീറ്റ് പൊട്ടേറ്റവും പാലക്കും, അതായത് ചീരയായിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഹെൽത്തി കണ്ടോ, ഞാൻ ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കാറുള്ളു. കൊള്ളാം, യമ്മി. സാധാരണ ഞാൻ കഴിക്കുന്നത് രണ്ട് ചപ്പാത്തിയാണേ. ഈവനിങ് സ്നാക്ക്. ഞങ്ങൾ ആക്ച്വലി ഇന്നൊന്ന് പുറത്ത് പോയിരുന്നു, പിള്ളേരെയും കൊണ്ട് കറങ്ങാൻ പോയി. അയ്യോ അടിപൊളിയായിരുന്നു, വളരെയധികം ഞാൻ എൻജോയ് ചെയ്തു. ഒരുത്തൻ കരയിനും ഒരുത്തൻ ടോയ് സ്റ്റോറിക്ക് ഓടണെല്ലാം കൂടെ ഭ്രാന്തായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈവനിങ് ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ജ്യൂസ് കുടിക്കും, കുറച്ച് ആൽമണ്ട്സ്. ഇത് കാണുന്നുണ്ടോ അച്ഛൻ? കാണിച്ച കുറച്ച് ആൽമണ്ട്സും. ഇത് ഇവിടെ ഒരു ഫാമിൽ നിന്ന് ഒരു അങ്കിള് കൊണ്ടു തരുന്നതാണ് കേട്ടോ, നാടൻ മുട്ട. ഞാൻ കാണിച്ചാ അപ്പോൾ ഈവനിങ്ങിൽ ഇതാണ് ഞാൻ കഴിക്കാം. ഡെയിലി എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കും. ഇപ്പോൾ ഇന്ന് പോമഗ്രനേറ്റ് ജ്യൂസാണ്, ഇടയ്ക്ക് ഓറഞ്ച് ജ്യൂസ് കുടിക്കലുണ്ട്, പിന്നെ ആപ്പിൾ ഷേക്ക് അടിക്കലുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ്, വാട്ടർ മെല്ലൺ, ഗ്രേപ്സ്, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ജ്യൂസ് നല്ലതാണല്ലോ. അതും ഞാൻ ഇത്ര വലിയ ഗ്ലാസ്സിലാണ് കുടിക്കും കേട്ടോ, കാരണം അത്രയും ഫ്ലൂയിഡായിട്ട് എൻ്റെ വയറ്റിലേക്ക് എന്തെങ്കിലും പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ കുറേ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും, ടു കീപ് മൈസെൽഫ് ഹൈഡ്രേറ്റഡ്. അപ്പോൾ ഇതാണ് ഈവനിങ് പോർഷൻ. ഇനി ഡിന്നറും കൂടെ കാണിക്കാം. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ 3 meals കാണിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു, ലഞ്ച് കാണിച്ചു, ടീ ടൈമിലുള്ളതും ഇതേ ഇപ്പോൾ കാണിച്ചു. ഇനി ഇതിനിടയിൽ ഞാൻ കുറേ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ, എപ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ കയ്യിലുണ്ടാവും, കുറേ വെള്ളം കുടിക്കും. അത് നല്ലതാണ് ആക്ച്വലി, മിൽക്ക് പ്രൊഡക്ഷന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ വെള്ളം കുടിക്കാൻ വളരെ നല്ലതാണ്. ഓക്കെ, ആൽമണ്ട്സ് കാണിച്ചെന്നായിരുന്നോ, സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോക്ക് ചെയ്ത് വെച്ചതാ തലേന്ന് രാത്രി, എന്നിട്ട് അതിൻ്റെ തോല് പീൽ ഓഫ് ചെയ്തിട്ട് കഴിക്കും. അവിടെ ഒരാൾ ഞെരുവി കൊണ്ട് തുടങ്ങിയിട്ടോ. എൻ്റെ ഡിന്നർ ടൈം ആയിട്ടോ. ഞാൻ ആക്ച്വലി ഇന്ന് ക്ലാസ്സിന് പോയിരുന്നു, ഡാൻസ് ക്ലാസ് അല്ല ഫിറ്റ്നസ്. അപ്പോൾ ഞാൻ ക്രഞ്ചസ് ചെയ്ത് തുടങ്ങി, ഭയങ്കര വിശന്നിട്ടാട്ടോ തിരിച്ച് വീട്ടിലേക്ക് വരാം. അപ്പോൾ ഞാനിപ്പോൾ എനിക്കൊരു ആനിനെ തിന്നാനുള്ള വിശപ്പുണ്ട്. ഇന്നത്തെ ഡിന്നറൊക്കെ ഞാൻ കാണിച്ചുതരാം. സൂം ചെയ്യോ, ചിക്കൻ കറി ഉണ്ട്, വീറ്റ് പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്, വീറ്റ് പൊറോട്ട, ചിക്കൻ കറി. രണ്ട് വീറ്റ് പൊറോട്ട എടുക്കും കേട്ടോ. ഇതെന്താ, ഫിഷ് ഫ്രൈ. ഹായ്, നല്ല കോമ്പിനേഷൻ, ഫിഷ് ഫ്രൈ, ചിക്കൻ കറി, പൊറോട്ട. അപ്പോൾ ഇതൊന്ന് സൂം ചെയ്യോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. ഇന്ന് ഉച്ചയ്ക്ക് ചപ്പാത്തി ആയിരുന്നല്ലോ, അതുകൊണ്ട് വൈകിട്ട് പൊറോട്ട, അല്ലെങ്കിൽ ഗോതമ്പും ഓട്സും തേങ്ങയൊക്കെ നല്ലപോലെ ഇട്ടിട്ട് പുട്ടുണ്ടാക്കലുണ്ട്. പിന്നെ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ചോറ് കഴിക്കാറുണ്ട് കേട്ടോ. ഒരു ലിമിറ്റഡ് എമൗണ്ട് ആണ് എടുക്കുന്നത്, ഒത്തിരി കഴിക്കത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നർ ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ഫുഡ് ഇൻടേക്ക് കേട്ടോ. പിന്നെ രാത്രി ഉറങ്ങുന്ന നേരത്ത് കുറേ വെള്ളം കുടിക്കും, ഫീഡ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ ഇനി നാളെ രാവിലെ എന്നിട്ട് വീണ്ടും ഇന്ന് ഈ കാണിച്ച വീഡിയോയിലുള്ളതെല്ലാം റിപ്പീറ്റ് മോഡ് ഓൺ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ, ഡേ ഇൻ മൈ ലൈഫ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ, മോനും ഞാനും എങ്ങനെയാണ് ഒരു ദിവസം എന്നുള്ളത് ഫുള്ളായിട്ട് കാണിക്കാം. അതുവരേക്കും ബൈ ബൈ.